ഹേ വൺസ് അഗൈൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന മെയിൻ കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്കിപ്പം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സ്റ്റാൻഡ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കാർഡ്സ് ഏതൊക്കെയാണ്, അതായത് ഹൗ ടു ഇൻവെസ്റ്റ് ലൈക്ക് എ പ്രോ, അല്ലെങ്കിൽ നമുക്കിപ്പം എങ്ങനെ അടിപൊളിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കാർഡ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ തോന്നിയ കാർഡൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണി കിട്ടും, നല്ല രീതിക്ക് പണി കിട്ടും. സോ അതുകൊണ്ട് അതെന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അതേ കണക്കാൻ ഇപ്പോൾ ഒരു മാർക്കറ്റ് സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്ലേയേഴ്സിനെയൊക്കെ ഈസി ആയിട്ട് സെല് ചെയ്യാമെന്ന് നോക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു കാർഡ്സ്, നമുക്ക് ആവശ്യമില്ലാത്ത കൊച്ചു കൊച്ചു കാർഡ്സ് വെച്ചിട്ട് എങ്ങനെ കോയിൻ ഏൺ ചെയ്യാമെന്നും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ പ്യുവർലി ഒരു മാർക്കറ്റ് സ്റ്റഡിയാണ് ഇന്നത്തെ മൊത്തം വീഡിയോയും. സോ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് കെട്ടിക്കിടക്കുന്ന ട്രേഡബിൾ കാർഡ്സൊക്കെ ട്രേഡ് ചെയ്യാനും പറ്റും. അതേ കണക്ക് തന്നെ കുറച്ച് കോയിൻസ് ഒപ്പിക്കാൻ പറ്റും. അതേ കണക്ക് തന്നെ കോയിൻ കൊടുത്ത് നല്ല പ്ലേയേഴ്സാണെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് കോയിൻ പോയി പണിയും കിട്ടത്തില്ല. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലാഭമുണ്ട്. സോ നിങ്ങളെല്ലാവരും വീഡിയോ ഇപ്പോൾ തന്നെ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതെനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് ടു 70K ഫാം ആണ്. സോ എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. അത് എനിക്ക് ഇൻസ്റ്റ ഫോളോയിട്ടില്ല, ഇൻസ്റ്റയിലൂടെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിൽ 1K ഫോളോവേഴ്സാണ്. സോ മാക്സിമം എല്ലാവരും ഇൻസ്റ്റ 1K ഫോളോവേഴ്സ് ആവാൻ സഹായിക്കുക. സോ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ബിഗിൻ വിത്ത് ഇൻട്രോ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു മാർക്കറ്റ് ലോട്ട് പോകാം. ഇപ്പോഴത്തെ മാർക്കറ്റ് സ്റ്റാൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാം, മൊത്തത്തിൽ താറുമാറായി കിടക്കുകയാണ്. കാരണം നമുക്ക് പ്ലേയേഴ്സിനെ ഒന്നും ഇപ്പോൾ അങ്ങോട്ട് വിശ്വസിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. മെയിൻലി ഇപ്പോൾ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ യൂസേലായിരുന്നു. യൂസേലിപ്പം ഇപ്പം നല്ല രീതിക്ക് തന്നെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവുന്നതേ ഇല്ല, ഫുള്ളി ഡൗൺ ആണ്. ഒന്ന് യൂസേലാണ്. സോ നമുക്ക് യൂസേലിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ യൂസേലി കാർഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് മാത്രം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പോയി കാർഡ്സ് എടുക്കുക. യൂസേൽ കാർഡ്സ് എടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ തന്നെ ഇപ്പോൾ യൂസേൽ മേടിച്ച് പണി കിട്ടിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് മാക്സിമം ഞാൻ യൂസേൽ കാർഡ്സൊക്കെ സെല് ചെയ്യുകയാണ്. ഈ ഇടയ്ക്ക് അങ്ങോട്ട് ലൂക്കാ മോട്രിക്കിൻ്റെ കാർഡൊക്കെ സെല് ചെയ്തേയുള്ളൂ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 150 മെസ്സിയൊക്കെ ഇപ്പോൾ വില കുറച്ച് കിട്ടും. 36 മില്യണേ ഉള്ളൂ മെസ്സിയുടെ കാർഡ്. 36 മില്യൺ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡീലാണ്. പക്ഷേ അതേപോലെ തന്നെ എംബാപ്പെ, അതെനിക്ക് ബെൻസിമ എല്ലാവരും നല്ല വില കുറച്ച് കിട്ടുന്നു. എംബാപ്പയൊക്കെ 9 മില്യണ്, ബെൻസിമ ഒക്കെ 5 മില്യണൊക്കെ കിട്ടുമ്പോൾ നമ്മൾ നല്ല ഡീലാണെന്ന് പറഞ്ഞ് എടുക്കും. പക്ഷേ ഇതിലൊരു പണി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തു കഴിയുമ്പം പിന്നെയും മെസ്സിയുടെ റേറ്റ് കുറയും, എംബാപ്പയുടെ റേറ്റ് കുറയും. ഇപ്പോൾ തന്നെ കെവിൻ ഡി ബ്രൂണെ ഞാൻ എടുക്കുന്ന സമയത്ത് ഏകദേശം 24 മില്യൺ കൊടുത്തെടുത്ത കാർഡാണ്. അതായത് ഒരു മാസം പോലും ആയില്ല എടുത്തിട്ട്. ഒരു മാസമായി കാണും ഗൈസ്. ഒരു മാസത്തിന് മുമ്പേ എടുത്ത കാർഡിന് ഇപ്പോഴത്തെ വിലയെന്ന് പറഞ്ഞാൽ 4 മില്യണാണ്. അതായത് എൻ്റെ 20 മില്യണാണ് പോയി കിട്ടിയത്. സോ ഇനിയും നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ ആഴ്ചതോറുമാണ് ഇപ്പോൾ റേറ്റ് പറയുന്നത്. മെസ്സിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പർച്ചേസൊക്കെ ഉള്ളൂ, ഒരു പർച്ചേസ് ക്വാണ്ടിറ്റി ഉള്ളൂ, അത്യാവശ്യം സെയിൽ ക്വാണ്ടിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് മെസ്സിയൊക്കെ സൂക്ഷിച്ചും കണ്ടെടുക്കുക. ഈ ഒരു മെസ്സിയുടെ കാർഡിലോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് മെസ്സിയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ടോട്സ് മെസ്സി എടുത്തോ, സീനില്ല. ടോട്സ് തന്നെ ഇപ്പോൾ ഡൗൺ ആവുകയാണ്. പക്ഷേ മെസ്സിയുടെ ഒന്നും കാർഡൊന്നും വലുതായിട്ട് സീൻ വരുന്നില്ല. പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് യു ടോട്സ് 115 കാർഡൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം മെസ്സിയൊക്കെ നിങ്ങളെ ലക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. സോ അതുകൊണ്ട് മെസ്സിയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ആ യു ടോട്സ് ഒന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുക്കുക, അതുവരെ കോയിൻ കൂട്ടുക. സോ ഇനി നമുക്ക് ടോട്ട് സെക്ഷനിലോട്ട് പോവാം. ടോട്ട് സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അവിടെ പിന്നെ യു സി എല്ലിൻ്റെ കണക്കൊരു താഴ്ച വന്നിട്ടില്ല. കാരണം യു സി എൽ എന്ന് പറയുമ്പോൾ 2-3 ഇവൻറ്റുകൾക്ക് മുമ്പ് വന്നൊരു ഇവൻ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ഡൗൺ ആയത്. നമ്മളെ ഫിഫ ഇവൻറ്റിനെ പറ്റിയിട്ട്, നേരത്തെ ഫിഫ ഇവൻറ്റിനെ പറ്റിയിട്ട് ഒന്ന് ആലോചിച്ചാൽ മതി, അതേ അവസ്ഥയാണ് ഇപ്പോൾ യു സി എൽ കാർഡ്സിന്. സോ ഞാൻ എൻ്റെ സ്കോഡിലുള്ള യു സി എൽ എല്ലാം ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ആകെ യു സി എൽ എന്ന് പറയാൻ ഒരു സലഹയുണ്ട്, അതേ കണക്കിന് കെവിൻ ഡി ബ്രൂണി ഉണ്ട്. ഇനിയിപ്പോൾ നഷ്ടക്കച്ചവടമാണ്, എന്നാലും അവർ രണ്ടുപേരെ സെല് ചെയ്തിട്ട് പകരം ഇവരെ രണ്ടുപേരെ കാർഡോ അല്ലെങ്കിൽ വേറെ കാർഡോ റീപ്ലേസ് ചെയ്യണം. ടോട്ട്സ് നോക്കുകയാണെങ്കിൽ ടോട്ട്സിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ടോട്ട്സ് വേണേ നമുക്ക് എടുക്കാം. ഇനിയും ഒരു സീസൺ, ഒരു പുതിയ ഇവൻറ്റ് വരുന്നിടം വരെയൊക്കെ പോകും. പിന്നെ നമ്മളെ മാർക്കറ്റ് ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ടോട്ട്സിൽ യു ടോട്ട്സിൻ്റെ കാര്യം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യു ടോട്ട്സ് എടുക്കുമ്പോൾ നോക്കിയും കണ്ടും മാത്രം എടുക്കുക. കാരണം യു ടോട്ട്സ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളെ കിടക്കുന്ന ട്രേഡബിൾ കാർഡ്സൊന്നും ആർക്കും വേണ്ടാത്തതുകൊണ്ട് നമ്മൾ കോയിൻ കൊടുത്ത് മേടിച്ചിട്ട് പിന്നെ നമുക്ക് വിൽക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പം വിൽക്കണമെന്നില്ല. ഓക്കെ, കോയിൻ നഷ്ടം വരും. സോ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ മാത്രം പർച്ചേസ് ചെയ്യാൻ നിൽക്കുക. പിന്നെ നിങ്ങൾ എടുക്കേണ്ട ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, എടുക്കേണ്ട കാർഡ്സ് മെയിൻലി നിങ്ങൾ ഈ കാർഡ്സ് ഫോക്കസ് ചെയ്യുക. ഒന്ന്, നമ്മളെ ഹാൾ ഓഫ് ദ ലെജൻഡ്സ്, പിന്നെ ഫ്ലാഷ് ബാക്ക് ഇവൻറ്റ്,
അതേ കണക്ക് തന്നെ ഈ രണ്ട് ഹാൾ ഓഫ് ലെജൻഡും ഫ്ലാഷ് ബാക്കും പറ്റുമെങ്കിൽ ഒന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കോയിൻ കുറവാണെങ്കിൽ അതിൽ നോക്ക്. നിങ്ങൾ മെയിൻലി ഇപ്പം റിട്രോ സ്റ്റാർസും ട്രോഫി ടൈറ്റൻസും നോക്ക്. ഈവൻസ് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ കളിച്ചാൽ നിങ്ങൾക്ക് കുറേ ഫ്രീ റിവാർഡ്സ് കിട്ടും. ഇപ്പം പിന്നെ മിസ്ട്രി സൈനിങ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നല്ല നല്ല കാർഡുകൾ കിട്ടുന്നുണ്ട്. 110-ൻ്റെയും 112-ൻ്റെയും ഒക്കെ കാർഡുകൾ നമുക്ക് നല്ല ലക്ക് ഉണ്ടെങ്കിൽ കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റാർ പാസിംഗ് എന്നൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫ്രീ കാർഡ്സ് ഇപ്പോൾ കുറേ കിട്ടുന്നുണ്ട്. ഇപ്പം തന്നെ ഈ റിട്രോ സ്റ്റാർസിലെ കാർഡ്സൊക്കെ വെച്ച് നല്ല രീതിക്ക് കോയിനും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നല്ല രീതിക്ക് തന്നെ കോയിൻ ഏൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് ഞാൻ നെക്സ്റ്റ് വീഡിയോ അല്ല, ഇതിൻ്റെ നെക്സ്റ്റ് നമ്മളെ സെല് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ആ ഒരു മെത്തേഡിൽ ഞാൻ പ്രൂഫ് കാണിച്ചു തരാം. ഞാൻ ഈ കാർഡ്സൊക്കെ സെല് ചെയ്തത്. സോ ആ ഒരു മെത്തേഡാണ് നിങ്ങൾക്കും ഇവിടെ പറഞ്ഞു തരുന്നത്. കുറേ പേർക്ക് അറിയാവുന്ന മെത്തേഡാണ് എങ്കിലും നിങ്ങളിപ്പോഴും അത് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴും അത് വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. സോ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ റിട്രോ സ്റ്റാർസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പർച്ചേസ് ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഹാളൻഡിനെ ഒക്കെ എടുക്കണോ നെയ്മറിനെ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ റിട്രോ സ്റ്റാർസിലെ ഹാളൻഡ് നെയ്മർ റൊണാൾഡോ ഒക്കെ എടുക്കുക. ടോർസിലെ റൊണാൾഡോ എടുക്കാൻ സീനില്ല. റൊണാൾഡോയുടെ കാർഡിന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡിമാൻഡുണ്ട്. അത് ഓർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട, റൊണാൾഡോയുടെ കാർഡിന് ഡിമാൻഡുണ്ട്. പക്ഷേ ബാക്കി പ്ലേയേഴ്സിൻ്റെ കാർഡൊന്നും അങ്ങനെ അല്ല. ഓക്കെ, മെസ്സിക്കൊക്കെ ടോട്സ് യൂട്ടോട്ടി ടോട്ടി ഇത്രയും കാർഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ യു സി എൽ കാർഡിനൊക്കെ ഡിമാൻഡ് പറയുന്നുണ്ട്. ടോട്ടി കാർഡിന് ഡിമാൻഡ് പറയുന്നുണ്ട്. ടോട്ടിയെ പറ്റി ഞാൻ പറയാത്ത നല്ല പഴക്കമുള്ള ഇവൻ്റ് ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ടോട്ടി ലെവൻഡോസ്കി 113-ൽ 110 ഓവിയാണ്ട് ലെവൻഡോസ്കി ഒക്കെ എനിക്ക് ഫ്രീ സ്പിന്നി കിട്ടി മിസ്ട്രി സൈനിങ്ങിൽ നിന്ന്. അതുകൊണ്ട് അതൊന്നും നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ തന്നെ മെസ്സി എടുത്തിട്ട് തന്നെ വലിയൊരു പെർഫോമൻസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ മെസ്സിയെ മാറ്റും, കഴിച്ച് മെസ്സിയെ മാറ്റും. ഇനി അടുത്ത 115-ൻ്റെ യു ടോട്ട്സിൽ നിന്ന് എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു സെൻറ്റർ അറ്റാക്കിംഗ് ഇട്ട് കിട്ടുകഴിഞ്ഞാൽ മെസ്സി ഉറപ്പായിട്ട് ഞാൻ മാറ്റും. മെസ്സിക്ക് ഞാൻ എടുത്ത വിലയല്ല, ഇപ്പോൾ വില കുറയുന്നുണ്ട്. അതുകൊണ്ട് ടോട്ടിയിലോട്ടൊന്നും പോവാതെ ഇരിക്കുക. യു ടോട്ടി പിന്നെയേ നോക്കിക്കോ, അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തരും. പക്ഷേ ടോട്ടി നോർമൽ കാർഡിലൊന്നോട്ടും പോവാതിരിക്കുക. ഓക്കെ, എൻ്റെ അവസ്ഥ വരും. മെസ്സി ഒന്നും വലിയ പെർഫോമൻസ് ഇല്ല. ഓക്കെ, യു ടോട്ടി മെസ്സി കുഴപ്പമില്ല, അത് എനിക്ക് റേറ്റും കുഴപ്പമില്ല. ഇനി എടുത്താലും വലുതായിട്ട് കുറഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കി കണ്ടും ചെയ്യാം. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിയെ പറ്റി പറയാനുണ്ടായിരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും കാർഡൊക്കെ ബൈ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സജഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഓക്കെ, ഞാൻ പറ്റുന്ന മെസ്സേജിന് എല്ലാം റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് മാർക്കറ്റ് സെല്ലിങ് നോക്കാം, അതായത് പ്ലെയർ സെല്ലിങ്. ഞാൻ ഇപ്പോൾ ഒരു പ്ലെയറിനെ സെല്ല് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന പെട്ടെന്നായതുകൊണ്ട് അതിൻ്റെ ഇത് കിട്ടിയിട്ടില്ല വിറ്റ്നസ്. പക്ഷേ ആ ഒരു ഇത് സെല്ലായ ഉടനെ തന്നെ, അതായത് ഇന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു വൈകിട്ടാണ്. സോ 7 മണിക്ക് വീഡിയോ 7:30 ആകുമ്പോഴാണ് വീഡിയോ വരുന്നത്. സോ ആ ഒരു ടൈമിനുള്ളിൽ എപ്പോഴാണോ സെല്ലാവുന്നത് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കുക. നമ്മൾ ഈ ഒരു കാർഡാണ് സെല്ലിയാ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കാർലോസ് പിയോളിനെ. കൊള്ളത്തില്ല ഈ ഒരു കാർഡ്, സത്യം തന്നെയാണ്. ഞാൻ എടുത്തൊരു കാർഡാണ്, നിങ്ങൾക്ക് അറിയാം എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇട്ടതാണ്. പക്ഷേ കൊള്ളത്തില്ല ഗൈസ്, നല്ല ശോചനയാണ്. സോ ഇങ്ങനൊരു കാർഡ് നമ്മൾ സെല്ല് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ആ ഒരു കാർഡിനെ പറ്റിയിട്ട് നല്ല രീതിക്ക് ആ ഒരു കാർഡിൻ്റെ സ്റ്റാറ്റ് സ്റ്റഡി ചെയ്യുക. സോ ഞാൻ അതാണ് ആദ്യം തന്നെ ഏതൊരു പ്ലെയറിനെ സെല്ല് ചെയ്യുന്നതിന് മുമ്പും ചെയ്യുന്ന കാര്യം. സോ അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ഈ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലെയറിൻ്റെ സ്റ്റാറ്റ് ഒന്ന് മനസ്സിലാക്കുക. പർച്ചേസ് എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ട് ജസ്റ്റ് പർച്ചേസ് ക്വാണ്ടിറ്റിയും സെയിൽ ക്വാണ്ടിറ്റിയും മനസ്സിലാക്കുക. അത് എന്താണെന്ന് അറിഞ്ഞു തുടങ്ങി അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ചാനലിലെ മോസ്റ്റ് പോപ്പുലർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പർച്ചേസ് സെയിൽ ക്വാണ്ടിറ്റി എന്നാണ്. എൻ്റെ ഇപ്പം ഈ ഒരു കളർ സ്പിയോണിലെ കാർഡിന് സെയിൽ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ, പർച്ചേസ് ക്വാണ്ടിറ്റി ഇല്ല. നോക്കുകയാണെങ്കിൽ 43 ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്, ഹയ്യസ്റ്റ് റേറ്റ് വരുന്നത്. 40 തൊട്ട് 43 600 തൊട്ട് 43 100 വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ ഞാൻ 40 600 സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് അത് അതിൻ്റെ ആ ഒരു സെയിം റേറ്റിന് രണ്ടുപേരെ ഇട്ടിട്ടുണ്ട്. സോ പർച്ചേസ് എമൗണ്ട് 3-ാമത്തെ ആയിട്ടായിരിക്കും വീഴുന്നത് എൻ്റെത്. സോ അതുകൊണ്ട് ഞാൻ ചെയ്തു 40 700 ഇട്ട്. ഓക്കെ, 40 700 പോകുമ്പോൾ എൻ്റെത് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാർഡ് വേണമെങ്കിൽ 40 700 പർച്ചേസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, കാർലോസ് പി ഉണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ സെയിലാവും ഗൈസ്. ആ ഒരു റേറ്റിന് ഇടുമ്പോൾ നമ്മളതായിരിക്കും ആ ഒരു എമൗണ്ടിൽ നമ്മളത് മാത്രമേ കാണാവൂ. എല്ലാവരും ഇടുന്ന എമൗണ്ടിൽ നമ്മൾ ഇട്ടുകഴിഞ്ഞാൽ അത്രയും കാർഡ്, ഇപ്പം 20 പേര് 40 700 ഇട്ടിട്ടുണ്ട്. ഞാൻ 40 700 തന്നെ ഇട്ട് 21-ാമതേ എൻ്റെ കാർഡ് സെല്ലാവത്തുള്ളൂ. ആ സ്ഥാനത്ത് 20 പേര് ഇട്ടേക്കുന്നത് 40 700 ഞാൻ 40 800 ഇടുക. അപ്പോഴത്തേക്ക് ആ ഒരു കാർഡ് അത് മാത്രമേ കാണിക്കത്തുള്ളൂ. സോ ആ ഒരു കാർഡ് സെല്ലാവി പോവുകയും ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഞാൻ അതാണ് ഇത്രയും കാർഡുകൾ വിൽക്കാൻ ചെയ്ത കാര്യം. നിങ്ങൾക്ക് എൻ്റെ ഇതെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും, എൻ്റെ ഒരു പ്ലെയേഴ്സ് ലിസ്റ്റ് എടുത്ത് തരുമ്പോൾ കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പ്ലെയേഴ്സിനെ ഞാൻ സെല്ലാവാത്ത പ്ലെയേഴ്സിനെ വരെ സെല്ല് ചെയ്തു. ഈ ഒരു അലിസൻ്റെ കാർഡൊക്കെ ഞാൻ സെല്ല് ചെയ്തതാണ്. എനിക്ക് പിന്നെ 2-ാമത് വീണ്ടും അലിസൻ്റെ നോൺ ട്രേഡബിൾ കാർഡ് കിട്ടി. എൻ്റെ ഗോൾ കീപ്പർ അലിസൺ ആയിരുന്നു, ഇപ്പോൾ എനിക്ക് പുതിയ ഗോൾ കീപ്പറെ കിട്ടി.
ഞാൻ മാറ്റിയതാണ്. ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നു, പക്ഷേ കഷ്ടകാലത്തിന് എൻ്റെ കയ്യിൽ നിന്ന് ആ സ്ക്രീൻഷോട്ട് ഇന്ന് ഞാൻ ഡിലീറ്റ് ആക്കിയപ്പോൾ പോയി. സോ ലൈവ് ഇടാത്തത് അതുകൊണ്ടാണ്, എൻ്റെ ഫോൺ കുറച്ച് ഷോക്കാണ്, അതുകൊണ്ടാണ് ലൈവ് ഇടാൻ പറ്റാത്തത്. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ അങ്ങ് സോഴ്സുകൾ ഡിലീറ്റ് ചെയ്ത് കളയും. സോ അതിൻ്റെ കൂടെ ആ ഒരു സോഴ്സ് ഫയലും പോയി. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു കാർലോസ് പിയോണിൻ്റെ കാർഡ് എപ്പോൾ സെല്ലാവുന്നോ അപ്പോൾ തന്നെ ഞാൻ എടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ട്രിക്ക് എത്രത്തോളം വർക്കൗട്ടിംഗ് ആണെന്ന്. സോ നിങ്ങളെല്ലാവരും നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അതിന് ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ആ ബെല്ലേക്കൺ ഉള്ളൂ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ചെയ്യാത്തവരല്ല, എൻ്റെ ചാനൽ വീഡിയോ ആണെന്ന് 90% പേരും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ല. ഓക്കെ, സോ എല്ലാവരും ഒന്ന് എനേബിൾ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇനി നമുക്ക് കോയിൻ ഉണ്ടാക്കുന്ന മെത്തേഡും കൂടെ ഒന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് നമ്മളെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. സോ ഗൈസ് നോക്കുകയാണെങ്കിൽ ഇത് കണക്കത്തെ ബേസ് കാർഡുകളുണ്ട്. എല്ലാവരും മിൽറ്റാവോ, അക്യൂണ, ഹാലൻഡ്, മെസ്സി, നെയ്മർ എല്ലാവരും ഇത് കണക്കത്തെ ബേസ് കാർഡുകളുണ്ട്. 85 OV ഈ കാർഡ്സൊക്കെ നോക്കുകയാണെങ്കിൽ 4 ലക്ഷമൊക്കെ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഇതിനൊക്കെ മുടിഞ്ഞ പർച്ചേസ് ക്വാണ്ടിറ്റി ആണ്. സോ നമുക്ക് ഒരു കാർഡ് ഇതുണ്ടെങ്കിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് സെല്ലാവും, ഒരു വെയിറ്റിങ്ങും വേണ്ട. ഫുൾ കാർഡ് നിങ്ങൾ ഇതേ കണക്കത്തെ ഏത് കാർഡ് എടുത്ത് നോക്കിയാലും ഒടുക്കത്തെ സെല്ലിങ് ലിസ്റ്റ് ആയിരിക്കും. നോക്കുകയാണെങ്കിൽ 82 OVR ആണ്. ഇതിനൊക്കെ എന്താണ് ഉപയോഗം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഏത് കാർഡ് എടുത്ത് നോക്കിയാലും അതിനെല്ലാം മുടിഞ്ഞ പർച്ചേസ് ക്വാണ്ടിറ്റി ആയിരിക്കും, സെയിൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ കാണത്തതും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഹയസ്റ്റ് പ്രൈസിന് ഇട്ടാൽ ഹയസ്റ്റ് പ്രൈസിന് തന്നെ സെല്ലായി പോകും. ഇതിൻ്റെ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 4 ലക്ഷമൊക്കെ ആയിരിക്കും, 4 ലക്ഷം 5 ലക്ഷം. ഞാൻ ഇപ്പോൾ ഹാലൻഡിൻ്റെ ഒരു കാർഡ് 8 ലക്ഷത്തിന് വിറ്റു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കാർഡിനൊക്കെ ഇത്രയും ഡിമാൻഡ് വരുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല, ഈ കാർഡ്സൊക്കെ നമുക്ക് യൂസുള്ള കാർഡ്സാണ്, ഇതൊന്നും യൂസ് ഇല്ലാത്ത കാർഡ്സല്ല. കാരണം ഈ കാർഡൊക്കെ നമുക്ക് നമ്മളെ പ്ലെയേഴ്സിനെ ട്രെയിൻ ചെയ്യണോ അല്ലെങ്കിൽ സ്കിൽ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കാർഡ്സൊക്കെ നമുക്ക് വേണം. ബേസ് കാർഡ്സ് വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത്, സ്കിൽ ബൂസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ബേസ് കാർഡ്സ് ഇഷ്ടംപോലെ ഉണ്ട്, നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാനൊന്നും പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ കാർഡുകൾ സെല്ല് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാരണവശാലും കോയിന് വേണ്ടി സെല്ല് ചെയ്യല്. നിങ്ങൾ കോയിന് വേണ്ടി സെല്ല് ചെയ്യേണ്ട കാർഡുകൾ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ കാർഡുകൾ നിങ്ങളതിലുണ്ടെങ്കിൽ സെല്ല് ചെയ്തോ, നിങ്ങൾക്ക് നല്ല രീതിക്ക് 1 മില്യൺ തൊട്ട് ഏകദേശം 5 മില്യൺ വരെ കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. ഈ കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ മാത്രം സെല്ല് ചെയ്യുക. ഞാൻ പറയുന്ന അക്യൂണ, ഹാലൻഡ് അങ്ങനത്തെ പ്ലേസിൻ്റെയൊക്കെ നല്ല റേറ്റിന് കാർഡ് വരുവാണെങ്കിൽ സെല്ല് ചെയ്തു, അല്ലാ സെല്ല് ചെയ്യാൻ നിൽക്കരുത്. സോ സെല്ല് ചെയ്യാൻ പറ്റിയ കാർഡുകൾ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നിങ്ങൾ ആദ്യം തന്നെ നമ്മളെ പ്രോഗ്രാമിലോട്ട് പോവുക. പ്രോഗ്രാമിൽ നമുക്ക് ഈ ഒരു കാർഡ്സ് എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, എല്ലാവരും കൂടുതലും സെല്ലും ചെയ്യുന്നതാണ്. എന്നാലും ആ കാർഡ്സിന് ഇപ്പോഴും ഭയങ്കര ഡിമാൻഡാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് പ്രോഗ്രാംസിൽ പോയിട്ട് ടീം ഓഫ് ദ വീക്ക് എടുക്കുക, ടീം ഓഫ് ദ വീക്ക് 23 എടുക്കുക. അതിൽ നോക്കുകയാണെങ്കിൽ ഏത് കാർഡ്, ഏത് ലോക്കൽ പ്ലെയറാണെന്ന് പറഞ്ഞോ, ഏത് കാർഡ് എടുത്ത് നമ്മൾ പർച്ചേസ് നോക്കിയാലും ആ പ്ലേയേഴ്സിനെല്ലാം പർച്ചേസ് ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ ആയിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ കാർഡ്സ് 2023 കാർഡ്സ് ആയതുകൊണ്ട് തന്നെ ഇത് വെച്ച് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലും പേര് മേടിക്കുന്നത്. അത് 100 OVR മേളിലോട്ടുള്ള കാർഡുകളാണ് കൂടുതലും പേര് മേടിക്കുന്നത്. ഈ കാർഡ്സ് മേടിക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, സ്കിൽ ബൂസ്റ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കണേ റൊണാൾഡോയുടെ കാർഡിനും റൊണാൾഡോ ഫാൻസും മേടിക്കുന്നുണ്ടായിരിക്കും. കൂടുതലും പേര് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്, 105 OVR എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഫൗണ്ടേഷനിൽ 105 OVR എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോണസിൻ്റെ കാർഡ് ഒക്കെ വരുന്നുണ്ട്, സ്റ്റോണസിൻ്റെ കാർഡ് എല്ലാം വരുന്നുണ്ട്, സലയുടെ കാർഡ്, എല്ലാ കാർഡും. സോ നിങ്ങൾക്ക് ഇതേ കണക്കത്തെ കാർഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ സീസൺ ചേഞ്ച് ചെയ്യുമ്പോഴാണ്. സോ സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഒരിക്കലും നിങ്ങൾ പോയി എക്സ്ചേഞ്ചിന് ഇരിക്കരുത്, എക്സ്ചേഞ്ചിന് ഇന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, അത് അവരെ വെറും ഒരു സ്കാം മാത്രമാണ്. പകരം നിങ്ങൾ ഇതേ കണക്ക് മാർക്കറ്റിൽ പോയി അതിൻ്റെ ഹയസ്റ്റ് പ്രൈസിന് തന്നെ സെല്ല് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതേ കണക്കത്തെ ബേസ് കാർഡുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രീ പാക്കുകളുണ്ട്, ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ ഈ സ്റ്റോറി, അതൊക്കെ സ്പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ കണക്കത്തെ കാർഡുകളൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സെല്ല് ചെയ്യുക, അപ്പോൾ 4 മില്യണൊക്കെ കോയിൻ കിട്ടും. അങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കൂടുതലും കോയിൻ ഒപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് കോയിൻ ഒപ്പിക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല കാർഡുകൾ ഏതാണെന്നും അതേപോലെ തന്നെ നമ്മൾ നോക്കി കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, സെല്ല് ചെയ്യുന്ന രീതിയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിടക്കുന്ന ബെല്ലൈക്കൺ ഓൾഡോഡ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. അത് എനിക്ക് ഇൻസ്റ്റാ ഫോളോ ആയിട്ട് ഇൻസ്റ്റയിലൊന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് ക്ലൗഡ് സർ സൈനിങ് ഔട്ട്. ബൈ ബൈ.